ഹായ് ഫ്രണ്ട്സ്, ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചെറിയൊരു കണ്ടന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടി ടി വാക്സിനേഷൻ. ടി ടി വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ടില്ലാത്ത ആരും കാണത്തില്ല. ഒരു വട്ടം കൂടി ടി ടി, ഒരു വട്ടമെങ്കിലും ടി ടി എടുക്കാത്ത ആരും കാണത്തില്ല. ഒരു വട്ടം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വട്ടം ടി ടി എടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് ഇത്ര കോമൺ ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ പേഷ്യൻസിൻ്റെ ഇടയിലായാലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിറ്റി ചെയ്യാം. ഞാൻ എൻ്റെ പ്രാക്ടീസിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കുറേ തെറ്റിദ്ധാരണകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ടി ടി വാക്സിനേഷനെ കുറിച്ച് മെയിൻലിയുള്ള അഞ്ച് അബദ്ധധാരണകളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, എത്ര നാൾ കൂടുമ്പോഴാണ് ടി ടി വാക്സിനേഷൻ എടുക്കുന്നത്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 6 മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് ചുമ്മാ ടി ടി എടുത്ത് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. 1 കൊല്ലം കൂടുമ്പോൾ വന്നിട്ട് ടി ടി എടുത്ത് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണയില്ല എത്ര കാലം കൂടുമ്പോഴാണ് നമ്മൾ ടി ടി എടുക്കേണ്ടതെന്നുള്ള. അപ്പോൾ WHO റെക്കമെൻഡേഷൻ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ, ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുറിവ്, നമുക്കുണ്ടാകുന്ന ഒരു മുറിവ്, നമ്മുടെ വീട്ടിലെ കത്തി കൊണ്ടുപോകാനും ഉണ്ടാകുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മുറിവ്, അഴുക്കോ പൊടിയോ മണ്ണോ ഒന്നും കയറാത്ത മുറിവാണെങ്കിൽ, അങ്ങനെ മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ടെറ്റനസിൻ്റെ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ മാത്രം പോയിട്ട് ടി ടി എടുക്കുക. നമുക്കുണ്ടാകുന്ന മുറിവ്, ഇപ്പോൾ റോഡിൽ ബൈക്കിൽ നിന്ന് വീണ് ഉണ്ടാകുന്ന ഒരു മുറിവ്, ഒരു ഒരച്ചിൽ, അങ്ങനെയുള്ള മുറിവുകളാണെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആണ്. അതായത് അതിനകത്ത് അഴുക്കും മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ടി ടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പോയിട്ട് ടി ടി എടുക്കുക. ഇങ്ങനെയാണ് നിലവിലുള്ള മാർഗനിർദ്ദേശം. അപ്പോൾ ക്ലിയർ ആയി കാണും. 6 മാസം കൂടുമ്പോൾ ടി ടി എടുക്കണമെന്ന് ആവശ്യമില്ല. 1 or 2 കൊല്ലം കൂടുമ്പോഴും ടി ടി എടുക്കണമെന്ന് ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളിൽ എങ്ങനെയാണ് ടി ടി എടുക്കുന്നതെന്ന്. അതായത് 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ടി ടി എടുക്കുന്നത് ആവശ്യമില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ടി ടി ആവശ്യമില്ല എന്നല്ല, അവർക്കുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന കുത്തിവയ്പ്പിൻ്റെ ഒരു ഇതുണ്ട്, ഷെഡ്യൂളായിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ ഉള്ളിൽ ടി ടി ഉണ്ട്. ടി ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് പോയിട്ട് ടി ടി എടുക്കണമെന്ന് കാര്യമില്ല. അതായത് ഒരു 6 or 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് 5-ാമത്തെ വയസ്സിലും 10-ാമത്തെ വയസ്സിലും ടി ടിയുടെ ഓരോ ഡോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ടി ടി എടുക്കണമെന്ന് ആവശ്യം കാണുന്നില്ല. അത് കണക്ക് 16-ാമത്തെ വയസ്സിലും ഉണ്ട്. അപ്പം 12, 13, 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏത് തരം ഇഞ്ചുറിയാണ് പറ്റുന്നതെങ്കിലും ടി ടി എടുക്കണമെന്ന് ആവശ്യകതയില്ല. ഇനി മൂന്നാമത്തെ ഒരു സംശയം ഗർഭിണികളുടെ കാര്യത്തിലാണ്. ഗർഭിണികളുടെ കാര്യത്തിൽ നമ്മൾ മാൻഡേറ്ററി ആയി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും 2 ഡോസ് ടി ടി എടുത്തിരിക്കും. ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ചെല്ലുമ്പോൾ, പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും, നമ്മൾ 2 ഡോസ് ടി ടി കൊടുക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ടി ടി എടുക്കുന്നത് കൊണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് ടെറ്റനസ് എന്ന് പറയുന്ന രോഗമാണ്. ഈ ടെറ്റനസ് രോഗം ഏറ്റവും ഗുരുതരമായി വരുന്നത് നവജാത ശിശുക്കളിലാണ്. അവരിൽ വരുന്ന ടെറ്റനസ് ഏറെക്കുറെ മരണ കാരണമാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗർഭിണികളിൽ കൃത്യമായിട്ടും 2 ഡോസ് ടി ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുലയൂട്ടുന്ന അമ്മയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഞ്ചുറി ഒക്കെ വന്നാൽ ടി ടി എടുക്കുന്ന കാര്യമില്ല. കാരണം അവർ ഓൾറെഡി പ്രഗ്നൻസിയുടെ സമയത്ത് ടി ടി എടുത്തിട്ടുണ്ടായിരിക്കും. അടുത്തതായി വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി ടി എടുക്കുന്നത് അത് രോഗ ആ മുറിവുണ്ടാകുന്നിടത്ത് ഇൻഫെക്ഷനുകളെ, അതായത് അണുബാധയെ പ്രിവെൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രതിരോധിക്കുമോ എന്നുള്ളൊരു സംശയമാണ്. കാരണം നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല രോഗികളും അവരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി ടി എടുക്കുന്നതോടുകൂടി ആ മുറിവ് പഴക്കാനുള്ള സാധ്യത ഇല്ലാതാകും എന്നുള്ള ഒരു രീതിയിലാണ് അവർ ടി ടിയെ സമീപിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അറിവ് പൂർണ്ണമായിട്ടും ശരിയല്ല. ടി ടി എന്നുള്ളത് ടെറ്റനസ് ഉണ്ടാക്കുന്ന രോഗാണുവിന് മാത്രമെതിരെയുള്ള ഒരു പ്രതിരോധ ശക്തി നൽകുന്ന മരുന്നാണ് അല്ലെങ്കിൽ വാക്സിനാണ്. അത് മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ അല്ലെങ്കിൽ അണുബാധയെ ഒന്നും ഒരു രീതിയിലും പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഷുഗറുള്ള പേഷ്യൻ്റാണ്, അങ്ങനെയുള്ള ഒരു രോഗിക്ക് കാലിലൊരു മുറിവ് വന്നാൽ അത് ടി ടി മാത്രം എടുത്താൽ പോരാ. അതിന് ആൻറ്റിബയോട്ടിക് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുകയും ഡ്രസ്സിങ് ആവശ്യമുള്ളത് ഡ്രസ്സിങ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മദ്യപിച്ചിട്ടുള്ള ഒരാൾക്ക് ടി ടി കൊടുക്കാമോ എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ എത്ര മണിക്കൂർ, ഒരു മുറിവുണ്ടായി എത്ര മണിക്കൂറിനകമാണ് നമ്മൾ ടി ടി എടുക്കേണ്ടതെന്ന്, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരു മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം ടി ടി എടുത്തെങ്കിൽ മാത്രമേ ആ ടി ടി അപ്പോൾ ആ മുറിവിനകത്ത് ടെറ്റനസിന് കാരണമാകുന്ന രോഗാണു ആ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെതിരെ ആക്ട് ചെയ്യുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 48 hours അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ പ്രതിരോധവും അത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, കൊടുക്കുന്നതല്ല. ഓക്കെ, ഇനി മദ്യപിച്ചിട്ടുള്ളവർ ടി ടി കൊടുക്കാമോ? ഏതൊരു വാക്സിനാണെങ്കിലും മദ്യപിക്കുക, പുകവലിക്കുക അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻട്രാക്ഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയൊരു എവിഡൻസ് ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി അതിനൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് സാധാരണഗതിയിൽ
നമ്മൾ മദ്യപിച്ച് വരുന്നവർക്ക് ടി ടി കൊടുക്കാതെ വിടുന്നത്. പക്ഷേ അത്ര വലിയൊരു റിയാക്ഷൻസ് ഒന്നും പ്രാക്ടീസിൽ കണ്ടിട്ടില്ല എങ്കിൽ കൂടി അതിനൊരു സാധ്യതയുണ്ട്. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടി ടിയെ കുറിച്ച് കോമൺ ആയിട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ഇത്രയായിരുന്നു. അത് ഒരുവിധം എല്ലാം കവർ ചെയ്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ടി ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ കമൻറ്റ് താഴെ തരണം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്ന് യാതൊരു ധാരണയില്ല. നിങ്ങളുടെ കമൻസിൽ നിന്നൊക്കെ വേണം എനിക്കത് മനസ്സിലാവാം. നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.